ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ പേര് മിഥുൻ. എൻ്റെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ റൂംമേറ്റിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ബർത്ത്ഡേക്ക് നമ്മൾ എന്താണ് ഗിഫ്റ്റ് കൊടുത്തത് എന്നുള്ളത് നമ്മളതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ കുറേ ആൾക്കാർ എന്നെ എടുത്ത് ചോദിച്ചു, ഇവിടെ ബർത്ത്ഡേ ഒക്കെ ചെയ്ത് ശരി സംഭവിച്ചു, ആ പയ്യന് ഇത്രയധികം നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾ അവനൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് ചോദിച്ചു. നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗിഫ്റ്റ് എങ്ങനെയാണ് ചെയ്തത്, എവിടെയാണ് ചെയ്തതെന്നൊക്കെ കുറച്ച് ആൾക്കാർ ചോദിച്ചിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ദുബായിലാണ്, ദുബായിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ഗിഫ്റ്റ് ചെയ്തത്, ആ ഗിഫ്റ്റ് എന്താണ് കാണാത്തതല്ല, വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഒന്നുകൂടി കാണിച്ചതാണ്. ഇതാണ്, ഇത് ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഗ്ലാസ് ഒന്ന് പ്രിൻറ്റ് ചെയ്തത് എന്നാണ് ആൾക്കാരുടെ സംശയം. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളത് ഞാൻ ജസ്റ്റ് അന്നൊരു ദിവസം ഷൂട്ട് ചെയ്തിരുന്നു, ആ ചെറിയ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ കാണിക്കാം. പ്ലസ് നമ്മളൊരു രണ്ട് ഫിഞ്ചസിനെ വാങ്ങിച്ചിട്ടുണ്ട്, രണ്ട് ചെറിയ കുഞ്ഞ് കിളികളെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു ഫിഷ് ടാങ്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്. ഹായ് ഗൈസ്, നമ്മൾ ഫെസ്റ്റിവൽ പ്ലാസയിലാണ്, ലുലു അതുപോലെ തന്നെ ഐക്കിയ എല്ലാം ഉള്ളത്. ഈ പുതിയതായിട്ടൊരു ഫെസ്റ്റിവൽ പ്ലാസ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്, നമ്മുടെ ജബലേലി ഏരിയയിലാണ്. എബിൻ ബത്തൂരിൽ നിന്ന് ടുവേഴ്സ് ജബലേലി സ്ട്രേറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫെസ്റ്റിവൽ പ്ലാസയിലെത്താം. ഈ ഫെസ്റ്റിവൽ പ്ലാസയിൽ ലുലു എന്ന ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ലുലു ബില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ഈ മഗ് നമ്മളിതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോപ്പുള്ളത്. ആ ഷോപ്പിൻ്റെ പേരാണ് സോളോ ഡിസൈൻ എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ആ ഷോപ്പ് ഒരു ചെറിയൊരു കൗണ്ടറാണ്. ഓക്കെ, ഈ കൗണ്ടറിൽ നമുക്ക് ഇവർ തന്നെ ഒരുവിധം എല്ലാ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും വെച്ചിട്ടുണ്ട്, അതും ഓൾറെഡി പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത് കാണാം നിങ്ങൾക്ക്. പില്ലോ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് ടീഷർട്ട് ആണെങ്കിലും, ഈവൻ സ്ലിപ്പേഴ്സ്, പിന്നെ അല്ലെങ്കിൽ ബാഗ്സ്, ക്യാപ്പ്, മൊബൈൽ കവേഴ്സ്, എല്ലാത്തിനെയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ, ഇഷ്ടമുള്ള പിക്ചർ, ഇഷ്ടമുള്ള കോഡ്സ് അല്ലെങ്കിൽ വേർഡിങ്സ് നമുക്ക് ഇവർ പ്രിൻറ്റ് ചെയ്ത് തരും. അതും വളരെ ചീപ്പ് പ്രൈസിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ ഇതൊരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഞാൻ ആ പ്രൈസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ പക്ഷെ അതൊരു നല്ലൊരു ഗിഫ്റ്റാണ്, കാരണം അതൊരു എന്താ പറയുക, നമ്മളിതിൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഒരു ഗ്രൂപ്പ് ഫോട്ടോയും പിന്നെ ഞങ്ങളുടെ റൂം നമ്പറും ആണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോട്ടോ ആദ്യം അദ്ദേഹം അതൊരു പ്രിൻറ്റ് ചെയ്ത് ആ ഗ്ലാസ്സിന് ആ മഗ്ഗിന് കറക്റ്റായിട്ടുള്ള സൈസിൽ പ്രിൻറ്റ് ചെയ്ത് അത് ഒരു മെഷീനിൽ വെച്ചിട്ട് അതിനെ ചൂടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂടിൽ ഇരുന്ന് ഒരു 3 മിനിറ്റ്സ് ഒരു ടൈമർ വയ്ക്കുന്നുണ്ട്. ഈ ചൂടിലിരുന്നിട്ട് ആ മഗ്ഗിന് അത് സ്റ്റിക്ക് ആവുകയാണ് ചെയ്യുന്നത്. സോ അതൊരു 3 മിനിറ്റ്സ് കഴിയുമ്പോൾ ആളാദ്യം അതിനെടുക്കും. ഓക്കെ, ഇപ്പോൾ കാണാം, മൊബൈലിലൊരു ടൈമർ വെച്ചിട്ടുണ്ട്. 3 മിനിറ്റ്സ് കഴിയുമ്പോൾ എടുത്തു കഴിഞ്ഞ് നമുക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. സോ ഇറ്റ്സ് വെരി ഈസി, 5 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിയും. ഒരു പെട്ടെന്നൊരു ഗിഫ്റ്റ് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ എന്താ പറയുന്നത്, ഒരു ബ്രാൻഡ് ആണെങ്കിലും ഷോ കേസ് ആണെങ്കിലും അടിപൊളി ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ലതാണ്, ഇതിന് മുന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഇത് ചെയ്തിട്ടുണ്ട്, ഇതെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ ഇത് അറിയാത്ത ആർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതും ജസ്റ്റ് കാണിച്ചിരുന്നതും. പെട്ടെന്നൊരു ഗിഫ്റ്റ് ആർക്കെങ്കിലും കൊടുക്കണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റിയതാണ്. പെട്ടെന്നായിരുന്നു, എന്താ ചെയ്യുന്നറിയില്ല, പെട്ടെന്ന് ഈ ഒരു ഷോപ്പ് കണ്ടത്, ഒന്നും നോക്കിയില്ല, വേഗം ഒരു ഫോട്ടോ എടുത്ത് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യമായിട്ടും ഇറ്റ്സ് റിയലി ഒരു മനസ്സിന് നല്ല സന്തോഷം കിട്ടുന്നൊരു ഗിഫ്റ്റായിരുന്നു അവന്. ഓക്കെ, ഇതിപ്പോൾ ആളത് അവിടെ നിന്ന് ഒലിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈവൻ ഫോട്ടോ ആയാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് എന്താ പറയുന്നത്, അതൊരു 200 ആ ഒരു ഗിഫ്റ്റ് എപ്പോഴും അവൻ്റെ കയ്യിലിരിക്കും. ഓക്കെ, അയാളുടെ ഷോപ്പിൻ്റെ പേര് സോളോ ഡിസൈൻ, ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ലുലുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, നേരെ തൊട്ട് നമ്മൾ ആ ബില്ലിംഗ് കൗണ്ടറിൽ നേരെ ഇറങ്ങി വരുമ്പോൾ തന്നെയാണ് ഷോപ്പ് വരുന്നത്. എന്ത് സാധനം വേണമെങ്കിലും ഇവിടെ നിന്ന് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഏതൊരു നമ്മളിത് കൊടുക്കുന്ന സാധനത്തിൽ അവർ പ്രിൻറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ കുറച്ച് മീനുകളെയും കുഞ്ഞു കുഞ്ഞു മീനുകൾ വാങ്ങിച്ചിരിക്കുന്നത്, പിന്നെ 2 ഫിഞ്ചസിനുണ്ട്, ആ 2 ഫിഞ്ചസിനെയും നമുക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മുടെ അക്വേറിയം, ചെറിയൊരു അക്വേറിയമാണ്. അതിൽ ഒരു ഫൈറ്ററിന് നമ്മൾ
കുറച്ച് കുറച്ച് ദിവസം ഇട്ടു അതിനൊന്ന് മെരുക്കിയിടാനായിട്ട്. ഇപ്പോൾ ആളും കുഴപ്പമില്ല. രണ്ട് ഫൈറ്റർ ഉണ്ടായിരുന്നു, ഒരു ഫൈറ്റർ നമ്മുടെ ബാക്കിയുള്ള എൻ്റെ വാലൊക്കെ കടിച്ചു തന്നപ്പോൾ ഞങ്ങൾ എടുത്ത് മാറ്റി. ഇതാണ് നമ്മുടെ രണ്ട് ഫിഞ്ചസ്, ചെറുതങ്ങളാണ്. നല്ല രസമാണ്, വെറ്റിങ്ങൾ കിടന്ന് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും. കാലത്തൊരു 7 മണിയാകുമ്പോൾ തുടങ്ങിക്കോളും. അത് കാരണം വേറെ അലാമൊന്നും ആവശ്യമില്ല എഴുന്നേൽക്കാനായിട്ട്. പക്ഷെ നല്ല നല്ലൊരു ലൈവ് ഒരു ലൈവ് ഒരു എൻവയോൺമെൻ്റ് ആയി മാറും നമ്മുടെ റൂം തന്നെ. സത്യം പറഞ്ഞാൽ ഇത് നമ്മൾ വാങ്ങിച്ചത് ഷാർജയിൽ നിന്നാണ്. ഷാർജയിൽ ഒരു മാർക്കറ്റ് ഉണ്ട്, അനിമൽ മാർക്കറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഒരുവിധ എല്ലാ അനിമൽസ് ആയാലും ഫിഷ് ആയാലും ബേർഡ്സ് ആയാലും എല്ലാം കിട്ടും അവിടെ. അവിടെ കുറച്ചുകൂടി നല്ലൊരു പ്രൈസ് വരെ കിട്ടും നമുക്ക്. ഫിഞ്ചസിനൊക്കെ ചെറിയ പ്രൈസ് ഉണ്ട്, ഒരു 10 ഗ്രാംസ് ഒരു 20 ഗ്രാംസ് അത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കേജിലൊരു 30 ഗ്രാംസ്. നമുക്ക് എക്സ്പെൻസ് കുറവാണ്, ബട്ട് അതൊരു എന്താ പറയുന്നത് നമ്മുടെ ഗിഫ്റ്റ് കൊടുത്താലും കൊടുക്കുന്ന ആളായാലും കിട്ടുന്ന ആൾക്കാർക്കും ഒരു 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 പ്രത്യേക ഒരു ഫീലിംഗ് തന്നെ ആയിരിക്കല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇത്ര നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിൽ ഐ എം റിയലി ഹാപ്പി ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ യു. ഇനിയും എൻ്റെ വീഡിയോസ് കാണണം, പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പറ്റുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ വന്നിട്ട് ഷെയർ ചെയ്യൂ, കുറച്ച് ആൾക്കാർക്ക് ഒന്ന് കാണട്ടെ. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ കുറച്ചൊരു 350 സബ്സ്ക്രൈബേഴ്സും കൂടി വേണം. പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.